നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കൈകൾ കൂട്ടിപ്പിടിച്ച വളരെ കൂടി ഒരു യുവതി എങ്കിലും ഏറെ കൂടി സ്മൃതി സിംഗ് കഴിഞ്ഞ ദിവസം രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന് മുന്നിൽ വന്നപ്പോൾ ആ ദൃശ്യമാണ് സമൂഹ മാധ്യമങ്ങളിലെ ഇപ്പോൾ വൈറൽ മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കുന്നതിനായി സ്വജീവൻ ത്യാഗം ചെയ്ത ക്യാപ്റ്റൻ അൻഷുമാൻ സിംഗിന് രാജ്യം നൽകുന്ന ആദരവ് ഏറ്റുവാങ്ങുന്നതിനാണ് പത്നി സ്മൃതി സിംഗ് രാഷ്ട്രപതി ഭവനിൽ എത്തിയത് സ്മൃതിക്കൊപ്പം ആ ധീരജവാന്റെ മാതാവും ഉണ്ടായിരുന്നു രാജ്യത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ സൈനിക ബഹുമതിയായ കീർത്തി ചക്ര മരണാനന്തര ബഹുമതിയായി നൽകിയാണ് ക്യാപ്റ്റൻ അൻഷുമാൻ സിംഗിനെ രാജ്യം ബഹുമാനിച്ചത് ഉണ്ടായ അപകടത്തിലാണ് ക്യാപ്റ്റൻ അൻഷുമാൻ സിംഗ് വീരമൃത്യു വരിച്ചത് ഒരു സാധാരണ മരണം വരിക്കാൻ ഞാൻ ഒരുക്കമല്ല മരിക്കുമ്പോൾ എന്റെ നെഞ്ചിൽ ഒരു മെഡൽ ഉണ്ടാകും അദ്ദേഹം പറയുന്ന വാക്കുകളായിരുന്നു ഇതെന്നാണ് പത്നി ഓർത്തെടുത്തത് എഞ്ചിനീയറിംഗ് കോളേജിലെ ആദ്യ ദിനത്തിലാണ് ഞങ്ങൾ കണ്ടുമുട്ടിയത് പ്രഥമ കാഴ്ചയിൽ ഞങ്ങൾ അനുരാഗത്തിലായി ഒരു മാസത്തിന് ശേഷം അദ്ദേഹത്തിന് ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജിലെ പ്രവേശനം ലഭിച്ചു സൂപ്പർ ഇന്റലിജന്റ് ബോയി ആയിരുന്നു പിന്നീട് നീണ്ട എട്ട് കൊല്ലം ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലായിരുന്നു ഞങ്ങൾ തങ്ങളുടെ പ്രണയത്തെക്കുറിച്ച് സ്മൃതി പറയുകയായിരുന്നു ഒടുവിൽ ഞങ്ങൾ വിവാഹിതരാകാൻ തീരുമാനിച്ചു നിർഭാഗ്യവശാൽ വിവാഹം കഴിഞ്ഞ രണ്ടു മാസമായപ്പോഴേക്കും ഉദ്യോഗ സംബന്ധമായി അദ്ദേഹത്തിന് സിയാച്ചിൽ പോകേണ്ടി വന്നു പിന്നീട് അറിയുന്ന വാർത്ത ഇങ്ങനെയും അടുത്ത അൻപത് വർഷം ഞങ്ങളുടെ ജീവിതം എന്തായിരിക്കുമെന്ന് പറഞ്ഞതിന് ശേഷം ഫോൺ വെച്ച ഉറങ്ങാൻ കിടക്കുകയായിരുന്നു ഞാൻ പിറ്റേ ദിവസം രാവിലെ വന്ന കോളിൽ ഒരിക്കൽ പോലും ഇനി അദ്ദേഹം തിരിച്ചു വരില്ല എന്ന വാക്കുകളായിരുന്നു ചിന്തിക്കാനോ വിശ്വസിക്കാനോ കഴിയുന്നില്ല സ്മൃതിയുടെ വാക്കുകൾ കണ്ണീരണിയാതെ നമുക്ക് കേൾക്കാനോ കാണാനോ സാധിക്കില്ല സിയാജിനിൽ മെഡിക്കൽ ഓഫീസറായാണ് ക്യാപ്റ്റൻ അൻഷുമാൻ സിംഗിന് നിയമനം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ പത്തൊൻപതിന് പുലർച്ചെ മൂന്ന് മണിയോടെ ഷോർട്ട് സർക്യൂട്ട് മൂലം സൈനിക ക്യാമ്പിൽ തീപിടുത്തമുണ്ടായി ഫൈബർ ഗ്യാസ് കൂടാരം അഗ്നി ജ്വാലകളാൽ ചുറ്റപ്പെട്ടതോ കണ്ട ക്യാപ്റ്റൻ അൻഷു മൻസിംഗ് അതിനുള്ളിൽ കുടുങ്ങിയവരെ രക്ഷപ്പെടുത്താൻ ഒരുങ്ങുകയായിരുന്നു നാലഞ്ചു പേരെ തീപിടുത്തത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയ ക്യാപ്റ്റൻ ഒടുവിൽ അഗ്നിക്ക് കീഴടങ്ങുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ ഇരുപത്തിരണ്ടിന് എല്ലാ ഔദ്യോഗിക ബഹുമതികളോടെ ഉത്തർപ്രദേശിലെ ഭഗൽപൂരിൽ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം സംസ്കരിക്കുകയായിരുന്നു